അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചെമ്മീനിൽ തന്തൂരി മസാല ചേർത്ത് എങ്ങനെ ഫ്രൈ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോഗ്രാം ചെമ്മീനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അതിൽ വലുത് മാത്രം എടുത്തങ്ങാണ്ടാണ് ഫ്രൈ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഓടൊന്നും കളയാതെ അതിൻ്റെ വേസ്റ്റൊക്കെ ഇങ്ങനെ തലയുടെ ഭാഗത്തും പിന്നെ അതിൻ്റെ മുതുകിൻ്റെ ഭാഗത്തുള്ള നൂലും ഇങ്ങനെ വലിച്ചെടുത്താൽ അതിൻ്റെ വേസ്റ്റെല്ലാം ക്ലീനായി കിട്ടും. ഇനി നമുക്കത് അതിന് ശേഷം 10 മിനിറ്റ് നേരം കുറച്ച് വിനാഗിരിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ കഴുകിയതിന് ശേഷം കുറച്ച് സമയം വിനാഗിരിയും ഉപ്പും ചേർത്ത വെള്ളത്തിലിട്ട് വെക്കണം. എന്നാൽ നല്ലോണം ക്ലീനായി കിട്ടും. അപ്പോൾ നമുക്ക് അതിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. നല്ല എരിവുള്ള 4 പച്ചമുളക്, 1 6 ചെറിയ ഉള്ളി, 1 10 വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടി നമ്മൾക്ക് അരച്ചെടുക്കണം. ഞാൻ 1 കിലോ മീനിലേക്കുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ചെയ്താൽ മതി. 3 ടേബിൾ സ്പൂണ് തൈര് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂണും പിന്നെ മസാല മിക്സ് ചെയ്യുമ്പോൾ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇപ്പം നമ്മൾ അരച്ചെടുത്ത മസാല ഇതിൽ പുരട്ടി കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നിറയെ മുളക് പൊടി, 2 ടീസ്പൂൺ നിറയെ ഫിഷ് മസാല, 1 കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി 1 ടേബിൾ സ്പൂണും കൂടി തൈര് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ മാറ്റി വെക്കാം. എൻ്റെ മീനിൽ മുളകിൻ്റെ എരിയാണൊന്നും മുന്തി നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇനി കുരുമുളകിൻ്റെത് വേണമെങ്കിൽ കുറച്ചും കൂടി കുരുമുളകിൻ്റെ പൊടി കൂട്ടിയിടാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഓലയുടെ ഈർക്കിളി എടുത്തിട്ട് അതുമ്മേ കോർത്തിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. എന്നാലങ്ങനെ ചുരുണ്ട് പോകില്ലല്ലോ കരുതിയിട്ടാണ്. ഞാൻ പൊരിക്കുന്നത് കുറച്ച് ഓയിലും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് രണ്ടും കൂടി ചേർത്തിട്ടാണ്. ഇത് ഗ്രില്ലിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചുട്ടെടുക്കാം. വേവ് കൂടാൻ പറ്റൂല, അപ്പോൾ റബ്ബർ പോലെ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്ക് സെർവ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ.